بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المسلمين وعلى آله وصحبه أجمعين أما بعد سنحن رنجا വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറ്റവും ആദരവ് നിറഞ്ഞ ഗുരുനാഥാക്കന്മാരെ മാതാപിതാക്കളെ പ്രിയ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള നമ്മുടെ ഈ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ഒരു ചോദ്യമാണ് പരലോകത്ത് അള്ളാഹു നമ്മളൊരു ചോദ്യം ഉണ്ടാവും നിങ്ങളുടെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാകും ഇപ്പോൾ നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മാതാപിതാക്കൾ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഉമ്മ ആ ഉമ്മയോടാണ് നമ്മൾ റഫിൽ സംസാരിക്കുന്നത് വളരെ അപമാന്യതയോടെ സംസാരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളോട് അവിടെയും നമ്മൾ MSM-കാരാണ് MGM-കാരാണ് എന്നൊന്നുമില്ല ഉള്ള ആൾക്കാരുടെ ഒക്കെ ചൂടാവുക എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഈ ഐസക്കിൻ്റെ ഈ പരിപാടി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ക്യാമ്പസിലും വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ മിസ്ഹബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ജീവിക്കുകയാണ് വളരെ ധനികനായ വ്യക്തിയാണ് മിസ്ഹബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം 3 വസ്ത്രത്തോളം ധരിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്ഹബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരിക്കൽ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ സുഗന്ധം പൂശി വെച്ച് നടക്കുക എന്നൊരു വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു സുഗന്ധം പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ മണം അതിൻ്റെ സുഗന്ധം ഗന്ധ അറിയുന്നെ കിട്ടുമായിരുന്നു അവിടെയുള്ള ജനങ്ങൾ പെണ്ണായാലും ആണായാലും എല്ലാവരും മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിപ്പോവും അത്രയും ചന്തവും സുന്ദരവുമായ വ്യക്തിയായിരുന്നു മിസ്ഹബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അങ്ങനെ മുഹമ്മദ് നബീൻ്റെ ആ ദീനിലേക്ക് കടന്നു വരാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു മിസ്ഹബ് റളിയല്ലാഹു അൻഹു അങ്ങനെ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ ഞാൻ ഒരാളെ ഒരു മഹാനെ ഞാൻ കണ്ടിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ സ്വീകരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയുകയാണ് നീ ഒന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ഞാൻ ചില്ലി കാശി അല്ലെങ്കിൽ ഒന്നും ഭക്ഷണമൊന്നും ഞാൻ തരൂല എന്ന് പറയുകയാണ് അങ്ങനെ വളരെ വിഷമത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉടുത്തിട്ടുള്ള ആ മുണ്ട് മാത്രം ഉടുത്ത് നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോവുകയാണ് ഷാമിൽ എന്ന നഗരത്തിൽ പോയി പ്രസംഗിക്കുകയും യുദ്ധം ചെയ്യുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു മിസ്ഹബ് റളിയല്ലാഹു അൻഹു വളരെ ധനികനായ വ്യക്തിയായിരുന്നു നേരത്തെ പറഞ്ഞു അവസാനം മരിക്കുമ്പോൾ ഉടുത്തിട്ടുള്ള ആ മുണ്ട് മാത്രമായിരുന്നു അവസാനമായ സമ്പത്ത് വേറെ ഒന്നുമില്ല സമ്പത്തില്ല ഉമ്മയില്ല വാപ്പയില്ല അവരെല്ലാവരും മാറ്റി നിർത്തി മുഹമ്മദ് നബീനെ മാത്രം വിശ്വസിച്ച് മുന്നിലേക്ക് പോവുകയായിരുന്നു മിസ്ഹബ് റളിയല്ലാഹു അൻഹു അത്രയും ദീനിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു മിസ്ഹബ് റളിയല്ലാഹു അൻഹു നമുക്ക് വേണമെങ്കിൽ അത്രയാകാൻ പറ്റൂലെങ്കിലും നമുക്ക് ജനങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കും ക്യാമ്പസിലൂടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും ക്യാമ്പസിൽ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണെങ്കിൽ പള്ളിയിൽ പോകാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് ടൈമുണ്ടാവും ഇപ്പം നമ്മൾ വേറെ പുറത്ത് പഠിക്കുകയാണെങ്കിൽ കുടുംബക്കാരില്ല കൂട്ടുകാരില്ല ഉമ്മ ഉപ്പ ആരുമില്ല പിന്നെ പള്ളിയിൽ എന്തിനാണ് പോകുന്നത് ആരും കാണുന്നില്ലല്ലോ എന്നൊരു വിചാരം ഉണ്ടാവും എന്നാൽ നമ്മളെ കാണാനുള്ള ഒരു ആളുണ്ട് പടച്ചറബ് ആ പടച്ചറബ് കാണുന്നുള്ള ബോധം നമുക്ക് എന്തായാലും വേണം അങ്ങനെ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ റിയാസ് പുലാമന്തോൾ അവറുകൾ BIDL നോട്ട് ഐഡൽ എന്ന ടൈറ്റിൽ ആസ്പദമാക്കി സംസാരിക്കാൻ ഞാൻ റിയാസ് പുലാമന്തോളിനെ ക്ഷണിക്കുകയാണ് എല്ലാവരും ഊർജ്ജസ്വലരായി നല്ല ഊർജ്ജത്തോടെ എല്ലാവരും ഇരിക്കണമെന്ന് അറിയിക്കുകയാണ് വ ആയുർ ദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി